എടാട്ട് തുരുത്തി റോഡിൽ പ്രവർത്തിച്ചു വരുന്ന കണ്ണൂർ കണ്ടൽ പ്രൊജക്റ്റിൽ അഞ്ച് നഴ്സറികളിലായി 100,000 വിവിധ ഇനം കണ്ടൽ തൈകൾ ഒരുങ്ങി. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ കണ്ടൽ സംരക്ഷണത്തിനും പുനരുജ്ജീവനത്തിനും വേണ്ടി പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് കണ്ണൂർ കണ്ടൽ പ്രൊജക്റ്റ്. കണ്ടൽ സംരക്ഷണത്തിനും പുനരുജ്ജീവനത്തിനുമായി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നതിനായി 5 നഴ്സറികളിലായി 100,000 വിവിധ ഇനം കണ്ടൽ ചെടികളുടെ തൈകൾ വളർത്തിയെടുത്തിട്ടുണ്ട്. കേരളത്തിൽ തന്നെ കണ്ടുവരുന്ന 17 ഇനം കണ്ടൽ ചെടികൾ നഴ്സറിയിൽ ഒരുക്കാനാണ് പ്രൊജക്ട് ലക്ഷ്യമിടുന്നത്. ഭ്രാന്തൻ കണ്ടൽ, കുറ്റിക്കണ്ടൽ, പേനക്കണ്ടൽ, മഞ്ഞക്കണ്ടൽ, വള്ളിക്കണ്ടൽ, കണ്ണാമ്പൊട്ടി, എഴുത്താണിക്കണ്ടൽ, സ്വർണക്കണ്ടൽ, ചക്കരക്കണ്ടൽ തുടങ്ങി 10 കണ്ടലുകളുടെ ചെടികൾ നഴ്സറിയിൽ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അപൂർവമായ സ്വർണക്കണ്ടലിന്റെയും മഞ്ഞക്കണ്ടലിന്റെയും വിത്തുകൾ മറ്റിടങ്ങളിൽ പോയി ശേഖരിച്ച് വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് തൈകൾ തയ്യാറാക്കിയിട്ടുള്ളത്. സ്വകാര്യ വ്യക്തികളിൽ നിന്നും വിലയ്ക്ക് വാങ്ങി സംരക്ഷിച്ചുകൊണ്ട് തണ്ണീർത്തടമെന്ന അതിസൂക്ഷ്മമായ പരിസ്ഥിതി വ്യൂഹത്തിന്റെ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. 35 ഏക്കറോളം കണ്ടൽക്കാടുകളാണ് ഈ രീതിയിൽ വില കൊടുത്ത് വാങ്ങി സംരക്ഷിച്ചിട്ടുള്ളത്. പഠനത്തിനും ഗവേഷണത്തിനുമായി ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സൗകര്യങ്ങളും പഠന സാമഗ്രികളും ഒരുക്കിയും കണ്ണൂർ കണ്ടൽ പ്രൊജക്ട് 2 പതിറ്റാണ്ടായി SBI ഫൗണ്ടേഷന്റെ പിന്തുണയോടെ അതിന്റെ പ്രവർത്തനം വളരെ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കണ്ണൂർ കണ്ടൽ പ്രൊജക്ട് വളർത്തിയെടുക്കുന്ന കണ്ടൽ ചെടികളുടെ ഒരു നഴ്സറിയാണ്. നമുക്കിവിടെ കേരളത്തിലെ 10 ഇനം കണ്ടൽ ചെടികളുടെ ഏകദേശം 100,000 തൈകളാണ് ഇവിടെ റെഡിയായിട്ടുള്ളത്. കണ്ണൂർ കണ്ടൽ പ്രൊജക്ട് വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെയും SBI ഫൗണ്ടേഷൻ്റെയും നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ്. ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നാശോന്മുഖമായ കണ്ടൽ മേഖലകളെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അതിൻ്റെ ആവശ്യത്തിനായിട്ടാണ് ഈ നഴ്സറിയിൽ കണ്ടൽ ചെടികൾ ഒരുക്കുന്നത്. ഇത് വ്യത്യസ്ത പഞ്ചായത്തുകളുടെയും കോളേജുകളുടെയൊക്കെ പങ്കാളിത്തത്തോടുകൂടി ഞങ്ങൾ വിവിധ മേഖലകളിൽ ശാസ്ത്രീയമായും അതേപോലെ പാരിസ്ഥിതിക വിജ്ഞാനത്തിലൂന്നിയുമുള്ള ഒരു പദ്ധതിയാണ് ആവിഷ്കരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.